എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സാർ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഫ്യൂച്ചർ പ്ലാൻ ഇല്ല എന്ന് പറയുന്നു, അവരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടല്ല മുന്നോട്ട് പോകുന്നത്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫ്യൂച്ചർ അത് വരുന്ന കാലഘട്ടമാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റ് ടൈമിനെ പറ്റിയിട്ടാണ്. നാളെ എന്തായാലും നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും അല്ലേ, ബട്ട് ദർ ഈസ് എ നെയിം, നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ഇന്ന ഒരു മേഖലയിലാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിജയങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്, എൻ്റെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് ഇന്ന മേഖലയിലാണ് എന്നൊരു തോന്നലുണ്ടായിരിക്കണം. ആ മേഖല ഓറിയൻറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പഠനമായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മേഖലകൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഒരുപാട് കഷ്ടതകൾ കൊണ്ടുവരുത്താനായിട്ട് കാരണമാവും. അപ്പോൾ നിങ്ങളൊരു മേഖല ചൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാവരും പറയും നിങ്ങൾ ബയോളജി സയൻസ് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കൂ, അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചർ എടുക്കൂ, ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് ഇങ്ങോട്ടാണ് നിർദ്ദേശങ്ങൾ തരുന്നത്. നമുക്കതല്ല വേണ്ടത്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഇന്ന ജോലിയാണ് നിനക്ക് നല്ലത് എന്ന് ആരും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്ത് ജോലി വേണമെന്ന്, എവിടെ ജോലി ചെയ്യണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു, അതായത് നമുക്ക് എങ്ങോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളൊരു ജോബ് ചൂസ് ചെയ്യാനും പറ്റണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബ് ചൂസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അപ്ഡേറ്റ് ആവത്തില്ല. അത് മീൻസ് അതിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കത്തില്ല. അപ്പോൾ ഇഷ്ടമുള്ള മേഖലകളാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ കൂടുതൽ പ്രാവീണ്യം എന്ത് ചെയ്യും, കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുക, സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി പ്ലസ് ടു വിദ്യാർത്ഥികൾ കൂടുതലായി ഇപ്പോൾ നഴ്സിംഗിലേക്ക് പോകുന്നുണ്ട്. നഴ്സിംഗ് മേഖല അത്രയധികം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മീൻസ് ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്ന അന്യദിനം നഴ്സിംഗിനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് പോകുന്നവരുണ്ട്, എന്തോ ആയിക്കോട്ടെ, ബട്ട് അത് നിങ്ങൾക്ക് എന്താവണം എന്നൊരു ചിന്തയിലൂടെ കൂടി പോവുക. അല്ലാതെ ഫ്യൂച്ചറിൽ എനിക്ക് ഇന്ന വ്യക്തിത്വമാവണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ വളർന്നു വരും, അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴികളെ പറ്റി ചിന്തിക്കാം. എപ്പോഴും നമുക്ക് പ്രസൻറ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രസൻറ്റിലാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്. ഫ്യൂച്ചറിൽ ഹാപ്പി ആവുമോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, പാസ്റ്റിൽ വിഷമം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ ഓക്കെ, ഇപ്പോൾ തിങ്ക് അബൌട്ട് യുവർ പ്രസൻറ്റ് ടൈം. ഓക്കെ, ഇറ്റ് വിൽ ബി ഗെറ്റ് എ ഹ്യൂജ് ഫ്യൂച്ചർ. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടാൻ അത് എന്ത് ചെയ്യും, സഹായകമാകും. ഓക്കെ, ബൈ ബൈ.